നമുക്ക് ദൈവവചനം കേൾക്കാനുള്ള സമയമാണ്. നമ്മുടെ നടുവിലായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ബിജു ചാക്കോ കുണ്ടറയിൽ സെൻട്രലിലുള്ള നിരപ്പുവിള എന്ന ചർച്ചിൽ, ലോക്കൽ ചർച്ചിൽ ശുശ്രൂഷകനായിട്ട് സേവനം അനുഷ്ഠിക്കുന്നു. അദ്ദേഹത്തിൻ്റെ നമ്മുടെ ജേസൺ കുടുംബം ഉള്ള ബന്ധത്തിലാണ് ഇവിടെ ആയിരിക്കുന്നത്. ഈ അനുഗ്രഹിതമായ നല്ല സമയം നമുക്ക് അനുഗ്രഹമായി തീരട്ടെ. അദ്ദേഹത്തിൽ കൂടെ കർത്താവ് നമ്മുടെ അറിയിൽ ചെയ്യുന്ന ദൈവത്തിൻ്റെ ആലോചനകൾ, ദൈവത്തിൻ്റെ സന്ദേശങ്ങൾ പ്രാപിക്കുന്ന ഒരു നല്ല രാത്രിയായി മാറിയതിനു വേണ്ടി നമുക്ക് ഒരുമിച്ച് അദ്ദേഹത്തെ പ്രാർത്ഥനയിൽ ഓർക്കാം. തുടർന്നുള്ള സമയങ്ങളിൽ അദ്ദേഹം നമ്മുടെ ദൈവത്തിന് ശുശ്രൂഷിക്കുന്നതായിരിക്കും. നമുക്ക് കരഘോഷത്തോടെ അദ്ദേഹത്തെ ശുശ്രൂഷിക്കാൻ ശ്രമിക്കാമല്ലോ. കർത്താവിൻ്റെ ശ്രേഷ്ഠമേറിയ നാമം ഈ രാത്രിയിൽ മഹത്വപ്പെടുമാറാകട്ടെ. ഈ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷനായി ഈ സഭയുടെ സെക്രട്ടറി സ്ഥാനം അലങ്കരിക്കുന്ന കർത്താവിൻ്റെ ദാസന് എൻ്റെ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു. നമ്മുടെ സഭയുടെ ഭാഷ സാംഭാഷ അദ്ദേഹം നാട്ടിൽ കടന്നുപോയി. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ എന്നെ ഈ മീറ്റിങ്ങിലേക്ക് ആമേൻ ക്ഷണിച്ചു. ദൈവത്തിൻ്റെ സ്തോത്രം. അതോർത്ത് കർത്താവിൻ്റെ ദാസനും നന്ദി അറിയിക്കുന്നു. മറ്റ് കടന്നു വന്ന എല്ലാ വാത്സല്യ സഹോദരി സഹോദരങ്ങൾക്ക്, കുഞ്ഞുങ്ങൾക്ക് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനങ്ങളെ അറിയിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പേര് അമീൻ. ദൈവദാസൻ ഇവിടെ ഓർപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഇന്ത്യാബന്ധിക ദൈവസഭയുടെ ഒരു ശുശ്രൂഷകനായി കഴിഞ്ഞ 28 വർഷമായിട്ട് പൂർണ്ണ സമയ സുവിശേഷകനായിട്ട് പല സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ മഹത്വമേറിയ വേലയോടുള്ള ബന്ധത്തിൽ ആയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ശേഷിച്ച് എൻ്റെ മകൾക്ക് സിയെയും മൂത്ത മകൾക്ക് സിയെയും ആമേൻ ജയ്സൻ മോനും ഈ സഭയുടെ അംഗമാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയ കെസിയുടെ അമ്മേൻ രണ്ടാമത്തെ ഡെലിവറിയോടുള്ള ബന്ധത്തിലാണ് ഞങ്ങൾക്ക് കുടുംബമായിട്ട് ആമേൻ ഇവിടെ കടന്നു വരുവാൻ കർത്താവ് ഭാഗ്യം നൽകിയത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എനിക്ക് രണ്ട് മക്കളുണ്ട്. രണ്ടുപേരും പെൺമക്കളാണ്. മൂത്ത മകൾ കെസിയ, ദൈവത്തിന് സ്തോത്രം. രണ്ടാമത്തെ മകൾ ഫേബ, അവളെ ന്യൂ ബോംബെയിൽ BSc നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. ആ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു കൊച്ചുമകൾ, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ ആമേൻ രണ്ട് വർഷങ്ങൾക്ക് മുമ്പേ പ്രിയ നമ്മുടെ ലിജുവിൻ്റെ ഭാര്യ വീടിൻ്റെ അടുത്താണ് ഞങ്ങളെ ആമേൻ കഴിഞ്ഞ 2 വർഷത്തിന് മുമ്പിൽ 3 വർഷക്കാലം ആമേൻ ശുശ്രൂഷയിലായിരിക്കാനിടയായി തീർന്നു. അതിൻ്റെ അടുത്ത് തന്നെയാണ് ലിജുവിൻ്റെയും വീട്. ദൈവത്തിന് സ്തോത്രം. രണ്ടുപേരുടെയും വീടുകളിൽ പോകുവാനും പ്രാർത്ഥിപ്പാനുമൊക്കെ ഞങ്ങൾക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേ ഹല്ലേലൂയ. ആമേൻ സെക്കൻഡറാബാദ്, ഹൈദരാബാദ്, ആമേൻ ഗുജറാത്ത്, അഹമ്മദാബാദ്, സൂററ്റ്, ഹൈറേഞ്ച്, ഇടുക്കി ജില്ലയിൽ ദൈവത്തിന് സ്തോത്രം. തീരദേശങ്ങളിൽ ആമേ ഇപ്പോൾ കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര മേഖലയിൽ ആമേ ഇപ്പോൾ 6 വർഷമായിട്ട് കർത്താവിൻ്റെ വേലയിലായിരിക്കുക. അങ്ങനെ കഴിഞ്ഞ 28 വർഷത്തോളം കർത്താവിൻ്റെ വേലയിൽ ഞങ്ങൾക്ക് കുടുംബമായി ആയിരിപ്പാൻ ദൈവം അവസരം നൽകി. അതോർത്ത് കർത്താവിന് നന്ദി പറയുക. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ഒരിക്കലും ഈ വിദേശത്ത് കടന്നു വരണമെന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയല്ല. ദൈവത്തിന് സ്തോത്രം. അങ്ങനൊരു ആഗ്രഹവും എൻ്റെ സ്വമനസ്സിൽ ഉദിച്ചിട്ടുമില്ല. എന്നാൽ ആമേൻ ഹല്ലേലൂയ. ദൈവികമായ ഒരു വാഗ്ദത്തമുണ്ടായിരുന്നു. ആമേൻ രാജ്യം ആമേൻ രാജ്യത്തിൻ്റെ പുറത്തെ അയക്കുമെന്ന്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നാൽ ഒരു 23-24 വർഷങ്ങൾക്ക് മുമ്പേ ഇങ്ങോട്ട് ഒരാൾ പറഞ്ഞു, ആമേൻ പാസ്റ്ററെ പാസ്പോർട്ടൊന്ന് എടുക്കാൻ പറഞ്ഞു. എൻ്റെ ഒരു അനുഭവത്തിൽ കൂടി ഒന്ന് പോകാം. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് പാസ്പോർട്ടൊന്നെടുത്തു 2000-ൽ. അന്ന് ഞങ്ങൾ ഗുജറാത്തിലായിരിക്കുക. ആമേൻ പാസ്പോർട്ടെടുത്തു. 10 വർഷമായി അദ്ദേഹം കൊണ്ടുപോയില്ല. പാസ്പോർട്ടിൻ്റെ കാലാവധി കഴിഞ്ഞു. ആമേൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വീണ്ടും അത് പുതുക്കാതിരുന്നപ്പോൾ വീണ്ടും ഒരാൾ പറഞ്ഞു, പാസ്റ്ററെ ആ പാസ്പോർട്ടൊന്ന് പുതുക്കാൻ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ നിർബന്ധത്തിൽ പാസ്പോർട്ട് പുതുക്കി. ദൈവത്തിന് സ്തോത്രം. അദ്ദേഹത്തിൻ്റെ നിർബന്ധത്തിൽ ഞങ്ങളുടെ 4 പേരുടെയും പാസ്പോർട്ട് എടുത്തു. കാരണം എമർജൻസി പാസ്പോർട്ടാണ് വൈഫിനും കുഞ്ഞുങ്ങൾക്കും എടുത്തത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്.
സഭയുടെ ശുശ്രൂഷകനായി ദുബായിൽ കൊണ്ടുപോകാം. അതുകൊണ്ട് ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞു, ഇൻ്റർവ്യൂ പാസ്സായി, അത് ഞങ്ങളെ കൊണ്ടുപോയില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ 20 വർഷക്കാലം വീണ്ടും ആ പാസ്പോർട്ട് ഞാൻ അങ്ങ് മടക്കി വെച്ചു. ദൈവത്തിന് സ്തോത്രം, ഞാൻ വിദേശത്ത് പോകുന്നില്ല എന്ന് തീരുമാനിച്ചു. എന്നാൽ ദൈവത്തിൻ്റെ ഒരു വായ്ത്വം ഉണ്ടായിരിക്കാമെന്ന്. പക്ഷേ എനിക്കൊരു തീരുമാനം ഉണ്ടായിരുന്നു, എൻ്റെ സ്വന്തം പൈസയിൽ ഞാൻ പൈസ ചെലവഴിച്ചു, വിസയും ടിക്കറ്റും ഒന്നും എടുത്ത് ഞാൻ വിദേശത്ത് പോകത്തില്ല. അങ്ങനൊരു തീരുമാനം എനിക്കുണ്ടായിരുന്നു. കാരണം എൻ്റെ കർത്താവാണ് എന്നെ വിളിച്ചത്, എൻ്റെ കർത്താവാണ് എന്നെ സുശേഷ വേലയിൽ മാമേൻ ഇറക്കിയത്. കർത്താവിൻ്റെ ആലോചന പ്രകാരം കർത്താവ് പറഞ്ഞിടത്തൊക്കെ പോയി. ആമേൻ. കർത്താവിൻ്റെ മഹത്വമേറിയ വേല ചെയ്തു. അതുകൊണ്ട് കർത്താവാണ് എന്നോട് സംസാരിച്ചതെങ്കിൽ കർത്താവ് തന്നെ ഐക്യമെന്ന് ഞാൻ വിശ്വസിച്ചു, ഞാൻ പ്രാർത്ഥിച്ചു. ഇതിനിടയിൽ സെൻട്രലിലുള്ള പലരും ആമേൻ വിദേശത്ത് പോയി. ദൈവത്തിന് സ്തോത്രം. ആമേയും പലരും ആമേയും ഏജൻറ്റ് വഴി വിസയും ടിക്കറ്റൊക്കെ അടുത്തൊക്കെ പോയി. എന്നോടും പറഞ്ഞു, പാർഷേ എൻ്റെ വീട്ടിൽ വന്ന് പറഞ്ഞു, പാർഷേ ഇതുവരെയും ശുശ്രൂഷയിലായിട്ട് ഒരു വിദേശയാത്ര ചെയ്തിട്ടില്ലല്ലോ, പാർഷേ ഇത്ര രൂപ തന്നാൽ മതി, ഞങ്ങൾ ടിക്കറ്റും ആ വിസയൊക്കെ എടുത്ത് തരാം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ് അല്ലേ, എനിക്ക് അതിനോടുള്ള താല്പര്യം എനിക്കില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ 3 വർഷമായിട്ട് പാസ്പോർട്ട് പുതുക്കാതെ കിടന്നു. ദൈവത്തിന് സ്തോത്രം, ഞാൻ പുതുക്കുകയില്ല. എന്നാലേ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇപ്പോൾ അഭിപ്രായപ്പെട്ടു, പപ്പയും മമ്മിയും വരണം എന്ന് അവർ നിർബന്ധിച്ചു. ആ നിർബന്ധത്തിൽ പ്രകാരം അമ്മയും പാസ്പോർട്ട് പുതുക്കി. ഇങ്ങനെ ഒരു യാത്ര ചെയ്യുവാൻ കർത്താവ് അവസരമൊരുക്കി. അതോർത്ത് കർത്താവിനെ നന്ദി പറയുന്നു. ദൈവത്തിന് സ്തോത്രം. പലപ്പോഴും പലരും അമ്മയെ അനേകരെ വിളിച്ച് വിദേശയാത്ര അമ്മ ചെയ്യുമ്പോൾ ദൈവം എനിക്കങ്ങനൊരു താല്പര്യം തന്നിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. കാരണം എവിടെയായിരുന്നാലും വിളിച്ചവൻ വിശ്വസ്തനാ. അവൻ പോറ്റുവാനും പുലർത്തുവാനും മതിയായ ദൈവമെന്ന് അല്ലേലി ഞാൻ ഇന്നും വിശ്വസിക്കുന്നു. ആ വിശ്വാസത്തിലാണ് ഇന്ന് വരെ കർത്താവ് ഞങ്ങളെ നടത്തുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രാരംഭ സമയങ്ങളിൽ, സുശേഷ വേലയിൽ പ്രാരംഭ സമയങ്ങളിൽ ഒത്തിരി ആമേൻ ദാരിദ്ര്യവും പട്ടിണിയും ആമേൻ സഹിച്ചിട്ടുണ്ട്. എൻ്റെ മൂത്ത മകൾ ജെയ്സമ്മൻ്റെ ഭാര്യ, ദൈവത്തിന് സ്തോത്രം, ആമേൻ. അവളുടെ മമ്മിയുടെ ഉദരത്തിൽ കടക്കുമ്പോൾ ആമേൻ, ഹല്ലേലൂയ. പച്ചരിച്ചോറും, ദൈവത്തിന് സ്തോത്രം, മുളക് പൊടി ചാലിച്ചതും ഞങ്ങൾ ഭക്ഷിച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആമേ ഒരു സോഡാവെള്ളം കുടിക്കുവാൻ ആമേൻ കയ്യിൽ കാശില്ലാഞ്ഞതുകൊണ്ട് മുനിസിപ്പാലിറ്റിക്കാരെ തെരുവിൽ മംഗലങ്ങളിൽ വച്ചിരിക്കുന്ന വെള്ളം അതിൽ നിന്ന് കോരി ഞങ്ങൾ കുടിച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നിട്ടും ആരുടെയും മുമ്പിൽ യാചിക്കുവാനോ ആരുടെയും മുമ്പിൽ ചോദിക്കുവാനോ ദൈവം ഇന്നു വരെ അനുവദിച്ചിട്ടില്ല. അന്ന് തുടങ്ങിയ ആമേൻ ക്രിസ്തീയ ജീവിതയാത്ര ഇന്നുവരെ ദൈവത്തിൻ്റെ മുമ്പിൽ ആമേൻ വിശ്വസ്തയോടെ നിൽപ്പാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ നൽകുന്നു. അതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അനുഭവങ്ങൾ ഒത്തിരിയുണ്ട്. മരണകരമായ അവസ്ഥകളിൽ കൂടി 3 പ്രാവശ്യം കടന്നുപോയി. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ആ മരണത്തിൽ നിന്ന് നീക്കുപോക്കുകളെ നൽകി. പല ആമേൻ ഡോക്ടർമാരും ഹല്ലേലൂയ ജീവിക്കുകയില്ല, മരണമാണ് മുമ്പിൽ എന്ന് വിധി എഴുതിയ സമയത്ത് ദൈവം എന്നെ ഇവിടെ കൊണ്ട് നിർത്തി. അതോർത്ത് കർത്താവിന് നന്ദി പറയുന്നു. 3.5 വർഷക്കാലം ആമ ഒരു വാദരോഗിയായിട്ട് തളർന്നു കിടന്നു. ദൈവത്തിന് സ്തോത്രം. ആര്യവൈദ്യശാല എന്നെ അവിടെ നിന്ന് ഉപേക്ഷിച്ചു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നാൽ ദൈവം പ്രാർത്ഥന കേട്ടു, ദൈവം ഇവിടെ നിർത്തി. ആമേ ഹല്ലേലൂയ. ഞങ്ങൾ ഇടുക്കി ജില്ലയിൽ കർത്താവിൻ്റെ വേലയിലായിരിക്കുമ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്നു. ആമേ ഓപ്പറേഷൻ കഴിഞ്ഞു, മരണം മുഖമുഖമായി കണ്ടു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇപ്പോഴും അതിൻ്റെ ആമേ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുന്നു. 16 ഗുളിക ഒരു ദിവസമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവം ക്ഷേമത്തോടെ നടത്തുന്നു. അല്ലേലി. ഇത് പറഞ്ഞത് എന്തെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ മക്കളെ, വിളിച്ചവൻ വിശ്വസ്തനാണ്. അവൻ വാക്ക് പറഞ്ഞാൽ മാറുകയില്ല. അവൻ അന്ത്യം വരെ നടത്തുവാൻ അവൻ മതിയായ ദൈവമാണ്. ജീവിതത്തിൽ പ്രയാസങ്ങളും ജീവിതത്തിൽ ഭാരങ്ങളും വരും. ദൈവത്തിന് സ്തോത്രം. അല്ലേലിയ. തളർന്നു പോകാം, തളർന്നു പോകുമെന്ന് ജീവിതത്തിൽ ആമേ നമ്മെ അല്ലേലിയ നമ്മുടെ അവസ്ഥകൾ കടന്നു വരാം. എന്നാൽ
വിശ്വസ്തയോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുകളെ മടക്കി പ്രാർത്ഥിക്കാമെങ്കിൽ ദൈവത്തിന് സ്തോത്രം. ഏത് പ്രതികൂലങ്ങളുടെ നടുവിൽ നിന്നും നമ്മെ വിടുവിപ്പാൻ നമ്മുടെ ദൈവം വിശ്വസ്തനാ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അല്പനേരത്തെ ആലോചനയ്ക്കായി അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം ആമീൻ 12:10 നമുക്ക് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം ആമീൻ 12:10 ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവവചനമാണ് നാം ഈ രാത്രിയിൽ വായിച്ചത്. ദൈവത്തിന് സ്തോത്രം. നാം വായിച്ച ആ വചനത്തിൻ്റെ സന്ദർഭവും പശ്ചാത്തലവും എല്ലാം നമുക്കറിയാം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യഹൂദന്മാരുടെ പ്രീതിക്ക് വേണ്ടി ആമേൻ ഹല്ലേലൂയ. ഹേദുരാ രാജാവ് യാക്കോബിനെ പിടിച്ച് യാക്കോബിനെ ചിരച്ഛേദം ചെയ്തു. ദൈവത്തിന് സ്തോത്രം. അത് പ്രീതിയായി തീർന്നു എന്ന് ആമേ രാജാവിന് അറിവ് കിട്ടിയപ്പോൾ അടുത്ത ആളെ കിട്ടി പത്രോസിനെ ആമേ ഓടിച്ച്. നമുക്ക് ആ ചരിത്രം അറിയാവുന്നത് കൊണ്ട് ഞാൻ ഇങ്ങനെ പോകുന്നത്. അടുത്ത ആളെ പിടിച്ച് ആമേൻ ആരെയാ കർത്താവിൻ്റെ വേലയിൽ അതി ആമേ ശക്തിയോടെ നിൽക്കുന്ന പത്രോസ് അപ്പോസ്തലനെ പിടിച്ച് കാരാഗ്രഹത്തിലിട്ടു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ആ കാരാഗ്രഹം ദൈവത്തിന് സ്തോത്രം ഒന്നല്ല രണ്ടല്ല അകത്തളവുമുണ്ട് ദൈവത്തിന് എന്ന് പറഞ്ഞാൽ ആമേ നമുക്ക് ചിന്തിക്കാൻ ചിന്തിക്കാൻ അപ്പുറമായ വലിയൊരു പ്രതിസന്ധിയിലാണ് ഇപ്പോൾ പത്രോസെ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ആമേ ഞങ്ങളുടെ ഭാഷ കാരാഗ്രഹത്തിലായിരിക്കുന്നു എന്ന് സഭയ്ക്ക് അറിവ് കിട്ടിയപ്പോൾ സഭ ദൈവത്തിന് സ്തോത്രം ആമേ മുഴങ്കാലുകളെ മടക്കി ആമേ പ്രാർത്ഥിപ്പാൻ തയ്യാറായി. പ്രാർത്ഥിപ്പാൻ തയ്യാറായതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോസ്തലനായ പത്രോസിനെ വിടുവിപ്പാൻ ഇടിയായി തീർന്നു. ആ ചരിത്രമാണ് ആ ഭാഗങ്ങളിൽ നമ്മെ ആമേ നമ്മെ പഠിപ്പിക്കുന്നത്. ആ വായിച്ച വചനം ഇങ്ങനെയാണ്. ദൈവത്തിന് സ്തോത്രം. ഒന്നാം കാവലും കഴിഞ്ഞു, രണ്ടാം കാവലും കഴിഞ്ഞു, മൂന്നാമത്തതും എത്തി. അതെന്ത് ഏതെന്നറിയാമോ? സ്വതാവേ തുറന്നു. ആമേ. എങ്ങനെ? പരസഹായം കൂടാതെ, ആരുടെയും സഹായം കൂടാതെ. ദൈവത്തിന് സ്തോത്രം. അത് സ്വതാവേ തുറന്നു. ഹല്ലേലൂയ. ആരുടെ മുമ്പില്ല ആമേ ആമേ വാതില് തുറന്നത്? പ്രാർത്ഥിക്കുന്നവൻ്റെ മുമ്പിൽ. പ്രൈസ് ദ ലോർഡ്. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ മുഴങ്കാലുകളെ മടക്കിയിരിക്കുന്ന ഒരു ദൈവ പൈതലിൻ്റെ മുമ്പിൽ ആമേ. ഹല്ലേലൂയ. ഏത് വാതിലുകളും എന്ന് പറഞ്ഞാൽ ഏതടയപ്പെട്ട വാതിലുകളും ആമേ സ്വതവേ തുറക്കും. ആരുടെ സഹായം വേണ്ട. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേ. നമ്മെ സഹായിപ്പാൻ മനുഷ്യരാരുമില്ലെങ്കിലും ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഭാരപ്പെടേണ്ട. ദൈവത്തിൻ്റെ മക്കളെ, ദൈവം നമ്മുടെ ഇടയിൽ ഇറങ്ങി വരും. വിശ്വസിക്കുന്നവർ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ ആമേ അനുഭവിക്കാത്തവരാരുമില്ല. പ്രയാസങ്ങളിൽ കൂടി കടന്നു പോകാത്തവരാരുമില്ല. കഷ്ടതയുടെ നടുവിൽ കൂടെ പോകാത്തവരാരുമില്ല. ദൈവത്തിന് സ്തോത്രം. കഷ്ടതയെ അനുഭവിക്കാത്തവരാരുമില്ല. ദൈവത്തിന് സ്തോത്രം. പലപ്പോഴും ദൈവത്തിൻ്റെ മക്കളെ, ഒന്നിനു പുറകെ ഒന്നായി കഷ്ടതകൾ നമ്മെ വേട്ടയാടും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ പരമക്കാരിങ്ങനെ പറയും, ദൈവത്തിന് സ്തോത്രം, വരച്ചട്ടിയിൽ നിന്ന് എരുത്തിയിലേക്ക് എടുത്തിടുന്ന ഒരവസ്ഥയാണല്ലോ എനിക്ക് എന്ന് ചിന്തിക്കും. ആമേ. മറ്റുള്ളവർക്ക് ആർക്കും ഇത്ര വലിയ കഷ്ടതയില്ല, ഇത്ര വലിയ വേദനയില്ല, ഇത്ര വലിയ പ്രയാസമില്ല. ദൈവത്തിന് സ്തോത്രം. എനിക്ക് മാത്രം എന്താ ഇങ്ങനെയെന്ന് ചിന്തിക്കുക. പ്രതികൂലങ്ങൾ മാറുന്നില്ല, പ്രതിസന്ധികൾ മാറുന്നില്ല, വേദനകൾ മാറുന്നില്ല, രോഗം മാറുന്നില്ല, കണ്ണുനീര് മാറുന്നില്ല, നിലവിളി മാറുന്നില്ല. ദൈവത്തിന് സ്തോത്രം. വേദന മാറുന്നില്ല. വേദന മാത്രമെന്ന് എന്താ എന്ന് ചിന്തിപ്പാനിടയായിത്തീരും. എന്നാൽ ഇന്ന് രാത്രി കാലം ദൈവത്തിൻ്റെ മക്കളെ, അല്ലേലും കഷ്ടതയിൽ കൂടി നിന്നെ കടത്തിവിടുന്നത്, വേദനയിൽ കൂടി നിന്നെ കടത്തിവിടുന്നത്, ആമേ പ്രയാസങ്ങളിൽ കൂടി നിന്നെ കടത്തിവിടുന്നത്, അല്ലെങ്കിൽ അല്ലേലൂയ പ്രതിസന്ധികൾ നിന്റെ ജീവിതത്തിൽ ആമേ വേട്ടയാടുന്നത്, അല്ലേലൂയ ആമേ നിന്നെ ദൈവത്തിന് ഇഷ്ടമില്ലാഞ്ഞതുകൊണ്ടല്ല, ആമേ ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് നിന്നോട് ദയയില്ലാഞ്ഞതുകൊണ്ടല്ല,
ദൈവത്തിന് നിന്നോട് കരുണയില്ലാഞ്ഞതുകൊണ്ടല്ല, ദൈവത്തിന് സ്തോത്ര പ്രതികൂലങ്ങളിൽ കൂടി നിന്നെ കടത്തിവിടുന്നത് നിന്നിൽ നിന്ന് നീ മുഖാന്തരം ദൈവത്തിന്റെ നാമ ബഹുത്വപ്പെടുവാൻ. ഹല്ലേലൂയ, അത്രയെന്ന് ഇന്ന് രാത്രി കാലം നീ വിശ്വസിക്കുക ദൈവത്തിന്റെ മക്കളെ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പക്ഷേ പലപ്പോഴും ആമേൻ പ്രയാസങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ആമേൻ തളർന്നു പോകുന്നവരാ നമ്മൾ, ദൈവത്തിന് സ്തോത്രം. തളർന്നു പോകും. ഹല്ലേലൂയ. വേദന വരുമ്പോൾ തളർന്നു പോകും, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ക്ഷീണിച്ചു പോകുന്നവരാ, ഹല്ലേലൂയ, ഇന്ന് ക്ഷീണിച്ചു പോകുന്നവരാ ആമേൻ വിശ്വാസികൾ അധികം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. തളർന്നു പോകും. എന്താ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ വേദന എന്ന് ചിന്തിപ്പാനിടയായിത്തീരും. എന്നാൽ ഹല്ലേലൂയ, പ്രതികൂലങ്ങളുടെ നടുവിൽ ആമേൻ തളർന്നു പോകാതെ ഉറച്ചു നിൽക്കുന്നവരെയാ ദൈവത്തിന് ആവശ്യം. പ്രൈസ് ദ ലോർഡ്. ഉറച്ചു നിൽപ്പാനിടയായിത്തീരണം. ആമേൻ തളർന്നു പോകരുത്, തളർന്നു പോകരുത്. ആമേൻ വചനത്തിൽ നാം ആമേൻ പലപ്പോഴും പഠിക്കുമ്പോൾ ആമേൻ പല ദൈവദാസന്മാരും കഠതയുടെ നടുവിൽ തളർന്നു പോകാതെ ആമേൻ ദൈവത്തിന്റെ മുമ്പാകെ ഉറച്ചു നിന്നവരെയാ നമുക്ക് ആമേൻ കാണാൻ കഴിയുന്നത്. അങ്ങനെ ഉറച്ചു നിൽക്കുന്നവരെയാ ദൈവത്തിന് ആവശ്യം. ആമേൻ കഠതയുടെ നടുവിൽ ആമേൻ തളർന്നു പോകാതെ ഉറച്ചു നിൽക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുകയാ. പ്രൈസ് ദ ലോർഡ്. നാം വെളിപ്പാട് പുസ്തകത്തിലേക്ക് പോകുമ്പോൾ അവിടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു യോഹനാനെ നമുക്ക് കാണാം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ മുമ്പാകെ ആമേൻ ദൈവത്തിന് സ്തോത്രം നിവർന്നു നിൽക്കുന്ന, ഹല്ലേലൂയ, ആ പ്രതികൂലത്തിന്റെ നടുവിൽ അല്ലെങ്കിൽ പ്രതിസന്ധിയുടെ നടുവിൽ നിവർന്നു നിൽക്കുന്ന ഒരു യോഹനാനെ നമുക്ക് വെളിപ്പാട് പുസ്തകത്തിൽ കാണാൻ കഴിയുന്നു. കണ്ടോ, ദൈവത്തിന് സ്തോത്രം. ഒന്നിനു പുറകെ ഒന്നായി യോഹനാനെ മുമ്പിൽ കട്ടത ആമേ അടുത്തു വരികയാ. ദൈവത്തിന് സ്തോത്രം. ആമേൻ, ആമേൻ. ഡൊമീഷ്യൻ ചക്രവർത്തി ആമേൻ തിളച്ച എണ്ണയിൽ യോഹനാനെ പിടിച്ചിടുന്നു. ഏത് നിമിത്തം? കർത്താവിന്റെ നാമനിമിത്തം. ആമേൻ തിളച്ചെണ്ണയിൽ എടുത്തപ്പെടുന്നു. അവിടെ നിന്ന് രക്ഷപ്പെട്ട യോഹന്നാനെ നാട് കടത്തപ്പെടുന്നു പട്മോസിലേക്ക്. ആ പ്രതികൂലങ്ങൾ കണ്ട്, ആ വേദന കണ്ട്, ആരുമില്ലാത്ത അവസ്ഥയിൽ യോഹന്നാനായിരിക്കുമ്പോൾ അതിൻ്റെ നടുവിൽ തളർന്നു പോകുന്ന യോഹന്നാനെയല്ല നാം വെളിപ്പാട് പുസ്തകത്തിൽ നാം കാണുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എനിക്കാരുമില്ലല്ലോ, എനിക്കെല്ലാവരും ഉണ്ടായിരുന്നു. പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടമുണ്ടായിരുന്നു, ഉപസിക്കുന്ന ഒരു കൂട്ടമുണ്ടായിരുന്നു, താങ്ങ് നൽകുന്ന, താങ്ങായി നൽകുന്ന, സഹായം ചെയ്യുന്ന ഒരു കൂട്ടരുണ്ടായിരുന്നു. ഇപ്പോൾ യോഹന്നാൻ ഒറ്റയ്ക്കാ പട്മോസിൽ. പ്രാർത്ഥിച്ച് സഹായിപ്പാൻ ആരുമില്ല, ഉപസിച്ച് സഹായിപ്പാൻ ആരുമില്ല. ആമേൻ. താങ്ങായി തണലായി നിൽപ്പാൻ യോഹന്നാൻ ആരുമില്ല. ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു പട്മോസിൽ യോഹന്നാൻ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. പട്മോസിന്റെ അവസ്ഥ ആമേൻ വിവരിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന് സ്തോത്രം. പട്മോസിൽ ചെന്നവരാരും ജീവനോടെ രക്ഷപ്പെട്ടിട്ടില്ല. ആമേൻ. ആർത്തിരും വന്ന തിരമാലകൾ ആമേൻ. അല്ലേലെ, ജീവനോട് ഭക്ഷിപ്പാൻ ആഗ്രഹിക്കുന്ന കഴുകന്മാരുടെ കൂട്ടങ്ങൾ. അല്ലേലിയ, ദൈവത്തിന് സ്തോത്രം. ആമേൻ. തിരമാലകൾ ആഞ്ഞടിക്കുമ്പോൾ മൂഹമായ ഭാഷയിൽ തിരമാലകൾ പറയുക, യോഹന്നാനെ നിന്നെപ്പോലെ അനേകര് ഇതിനു മുമ്പേ ഇവിടെ കടന്നു വന്നു, പക്ഷേ ഞങ്ങളെ വിച്ഛേദിച്ച്, ഞങ്ങളെ തോൽപ്പിച്ച് ആർക്കും രക്ഷപ്പെടാൻ കഴിയത്തില്ല. ദൈവത്തിന് സ്തോത്രം. ആമേൻ. പച്ച മാംസം ആമേൻ കൊത്തിവലിക്കുവാൻ ആഗ്രഹിക്കുന്ന ആമേൻ ചിറകൻ, ആമേൻ കഴുകൻ ന്മാർ ചിറകളടിച്ചിരിക്കുമ്പോൾ കഴകന്മാർ പറയുകയാണ്, യോഹന്നാനെ നിന്നെപ്പോലെ അനേകരിവിടെ വന്നിട്ടുണ്ട്, പക്ഷേ ആരിവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. യോഹന്നാന് മുമ്പേ പട്മോസിൽ പോയ ആമി കല്ലേലിയ മനുഷ്യരുടെ ആമി അസ്ഥിക്കുടങ്ങൾ യോഹന്നാനെ വിളിച്ചു പറയുന്നു മൂഖമായി, യോഹന്നാനെ നിന്നെപ്പോലെ ഇതിനു മുമ്പേ അനേകരിവിടെ വന്നതാ, പക്ഷേ ചില ദിവസങ്ങൾ കഴിയുമ്പോൾ നീയും ഞങ്ങളെപ്പോലെ ഒരുവനാകും. പ്രൈസ് ദ ലോർഡ്. അതിന് നടുവിൽ ദൈവത്തിന്റെ മക്കളെ, സാഹചര്യങ്ങളും ചുറ്റുപാടുകളും പ്രതികൂലമായി യോഹന്നാനെ ആമേൻ വിളിച്ചു കാണിച്ചപ്പോൾ, സാഹചര്യങ്ങൾ കല്ലേലെ യോഹന്നാനെ ആമേൻ പ്രതികൂലമായി മാറിയപ്പോൾ, പ്രയാസമായി മാറിയപ്പോൾ ആമേൻ യോഹന്നാൻ പട്മോസിന്റെ നടുവിൽ തളർന്നു പോയില്ല, ക്ഷീണിച്ചു പോയില്ല. അതിന് നടുവിൽ, പ്രതികൂലത്തിന്റെ നടുവിൽ ഉറച്ചു നിൽപ്പാനിടയായി തീർന്നു. ആരുമില്ലെങ്കിലും പ്രൈസ് ദ ലോർഡ്, എന്റെ സഹ
സഹായത്തിന് ആരുമില്ലെങ്കിലും, പ്രാർത്ഥിച്ചു സഹായിപ്പാൻ ആരുമില്ലെങ്കിലും, സ്തോത്രം ചെയ്യുവാൻ ആരുമില്ലെങ്കിലും, ആമേ താങ്ങായി നിൽപ്പാൻ ആരുമില്ലെങ്കിലും, ഹല്ലേലൂയ, ആമേ, യോഹന്നാൻ ഉറച്ചു നിന്നു അതിൻ്റെ നടുവിൽ. ക്രൈസ്തലോ, ദൈവസഭയ്ക്ക് ആവശ്യം അവരെയാ, ആമീൻ, ദൈവത്തിന് ആവശ്യം അങ്ങനെയുള്ളവരെയാ, ആമീൻ. ഹല്ലേലൂയ, സാഹചര്യങ്ങൾ മാറി മറിയും ദൈവത്തിൻ്റെ മക്കളെ, ക്രിസ്തീയ ജീവിതത്തിൽ സാഹചര്യങ്ങൾ മാറി മറിയും, പക്ഷേ അതിൻ്റെ നടയിൽ ഉറച്ചു നിൽക്കുന്നവനെയാ ദൈവത്തിന് ആവശ്യം. ക്രൈസ്തലോ, ഹല്ലേലൂയ, തളർന്നു പോകുന്നവരെയല്ല ദൈവത്തിന് ആവശ്യം, ആമീൻ, ഉറച്ചു നിൽക്കുന്നവനെയാ ദൈവത്തിന് ആവശ്യം. ക്രൈസ്തലോ, അതുകൊണ്ട് അപ്പ അമ്മയെ അപ്പോസ്തലനായ പൗലോസെ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴും ദൈവസഭയെ ഉറപ്പിക്കുന്നത്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു കൊണ്ടോ, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, ആമേ ക്ഷീണിപ്പിക്കുന്ന സാഹചര്യങ്ങളിൽ കൂടി, ഹല്ലേലൂയ, ശരീരവും മനസ്സും ഒരുപോലെ ക്ഷീണിപ്പിക്കുന്ന ദണ്ണിപ്പിക്കുന്ന അവസരങ്ങളിൽ കൂടി പൗലോസ് കടന്നു പോകുമ്പോൾ പൗലോസ് പറയുക, ഇതൊന്നും കണ്ട് എന്നെ ക്ഷീണിപ്പിപ്പാൻ കഴിയത്തില്ല, ഇതൊന്നും എന്നെ ആമി കാണിച്ച് ഹല്ലേലൂയ ക്രിസ്തീയ ദൈവ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിപ്പാൻ കഴിയത്തില്ല, അതിനെ നടുവിലും ഞാൻ ശക്തിയോടെ എൻ്റെ കർത്താവിന് വേണ്ടി നിൽക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ മക്കളെ, ഹല്ലേലൂയ, പത്മോസി, ഹല്ലേലൂയ, യോഹന്നാൻ, ആമേ ഉറച്ചു നിന്നു, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, ഉറച്ചു നിന്നിട്ട് നാം ആമേ, ഹല്ലേലൂയ, വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 9-ഉം 10-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ ആമേ, നാം അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്, അവൻ കർത്ത ദിവസത്തിൽ ആത്മാവിവസനായി, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. കണ്ടോ, സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമായപ്പോൾ, പ്രൈസ് ദി ലോർഡ്, യോഹന്നാൻ, ദൈവത്തിന് സ്തോത്രം, ഇടത്തോട്ടോ വലത്തോട്ടോ ഒന്നും നോക്കാൻ സാഹചര്യമില്ല, എല്ലാം പ്രതികൂലമാണ്. പക്ഷേ യോഹന്നാൻ ഇടത്തോട്ടും വലത്തോട്ടും ഒന്നും നോക്കിയില്ല. ആരെ നോക്കിയെന്നറിയാമോ? ആ പ്രതികൂലത്തിൻ്റെ നടുവിൽ എന്നെ വിളിച്ചവൻ, എന്നെ വിളിച്ചവൻ, ഹല്ലേലൂയ, എന്നെ ഈ മഹത്വമേറിയ വേലയ്ക്ക് വിളിച്ചവൻ, ആമേ, ഇറക്കിയവൻ, ഹല്ലേലൂയ, എന്തു പറയുന്നു എന്നറിയുവാൻ, പ്രൈസ് ദി ലോർഡ്. ഈ പ്രതികൂലത്തിൻ്റെ നടുവിൽ അവൻ എന്തു പറയുന്നു, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ മക്കളെ, പ്രതികൂലങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ മനുഷ്യൻ്റെ മുഖത്ത് നോക്കുകയല്ല ചെയ്യേണ്ടത് കേട്ടോ. ഹല്ലേലൂയ, കർത്താവ് ജീവിതത്തിൽ വരുമ്പോൾ മനുഷ്യൻ്റെ മുഖത്തല്ല നോക്കേണ്ടത്, മനുഷ്യൻ എന്ത് പറയുന്നു എന്നല്ല നോക്കേണ്ടത്, ഹല്ലേലൂയ, നമ്മെ വിളിച്ചവൻ എന്തു പറയുന്നു, പ്രൈസ് ദി ലോർഡ്, നമ്മെ വിളിച്ചവൻ എന്തു പറയുന്നു, ഈ വേലയ്ക്ക് ഇറക്കിയവൻ എന്താ പറയുന്നത്, പ്രൈസ് ദി ലോർഡ്. അവനോടാണ് നമ്മൾ ചോദിക്കേണ്ടത്, അവനോട് ചോദിക്കണം. യോഹന്നാൻ ആ ഉയരത്തിലേക്ക് നോക്കി, പ്രൈസ് ദി ലോർഡ്, എൻ്റെ കർത്താവ് എന്തു പറയുന്നു, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മക്കളെ, എനിക്ക് അറ്റാക്ക് വന്നു കട്ടപ്പനയിൽ, ആമീൻ, സെൻറ്റ് ജോൺസ് ഹോ, ആമീൻ, മിഷൻ ഹോസ്പിറ്റൽ ഓപ്പറേഷൻ കഴിഞ്ഞു, ദൈവത്തിൻ്റെ സ്തോത്രം, ഹല്ലേലൂയ. 48 മണിക്കൂർ, ഹല്ലേലൂയ, ഡോക്ടർമാർ എനിക്ക് വിധി എഴുതിയതാണ്, ആമീൻ, 48 മണിക്കൂർ ഉറങ്ങാതെ ഉറക്കാതെ, ദൈവത്തിന് സ്തോത്രം, എന്നെ ആമേ, നേഴ്സുമാരുടെയും ഡോക്ടർമാരുടെയും ഹല്ലേലൂയ ഒരേ നോട്ടത്തിൽ 48 മണിക്കൂർ കഴിഞ്ഞിട്ടാ അവർ ഗ്യാരണ്ടി പറഞ്ഞു, ദൈവത്തിന് സ്തോത്രം. ഇടത്തും വലത്തും സ്റ്റെന്തിട്ടിരിക്കുക, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അവിടുന്ന് ഡോക്ടർമാർ എന്നെ ഓപ്പറേഷൻ ചെയ്ത് എന്ന് പറഞ്ഞൊരു മാഡമാ, ദൈവത്തിന് സ്തോത്രം. എൻ്റെ ജോലി എന്തെന്ന് പുള്ളിക്കാരിക്ക് അറിയാം. അപ്പോൾ എൻ്റെ സഹോദരന്മാരെ, സഭയ വിശ്വാസികളെയൊക്കെ വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ ഭാഷയും കൊണ്ട് പ്രസംഗിപ്പിക്കരുത് കേട്ടോ, ശബ്ദമൊന്നും ഇടിപ്പിക്കരുത് കേട്ടോ, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഞങ്ങൾ, ഞാൻ ഡിസ്ചാർജായി ആമയും പാസ്നേജിലേക്ക് കടന്നു വരുമ്പോൾ എൻ്റെ സഭാവിശ്വാസികളോട് പറഞ്ഞ ഒറ്റൊരു വിഷയമുണ്ട്, ആമ ആലയത്തിൽ ഞാൻ ചെന്ന് കഴിയുമ്പോൾ എനിക്ക് ഉപവാസപ്രാർത്ഥന വെക്കണം. എത്ര ദിവസം? 7 ദിവസം ഉപവാസപ്രാർത്ഥന വെക്കണം, ദൈവത്തിന് സ്തോത്രം. അവർ സമ്മതിച്ചില്ല, സഹോദരന്മാർ സമ്മതിച്ചില്ല, കാരണം അവരെ വിളിച്ച് ആമേ അതിൻ്റെതായ നിർദ്ദേശമാണ് ഡോക്ടർ കൊടുത്തിരിക്കുന്നത്. അവസാനം എൻ്റെ നിർബന്ധത്തിന് സഹോദരന്മാർ വഴങ്ങി, സഹോദരന്മാർ എന്നോട് പറഞ്ഞ് സത്യം ചെയ്യണം, കാരണം ഞങ്ങൾ മീറ്റിംഗ് ക്രമീകരിക്കാം, പക്ഷേ മീറ്റിങ്ങിൻ്റെ നടുവിൽ പാസ്റ്റർ ഇറങ്ങി വരരുത്, പാസ്റ്റർ വിശ്രമിച്ചോണം. ഞാൻ പറഞ്ഞ് ശരി, സമ്മതിച്ചു. എന്താ കാരണം?
ആ പ്രതികൂലത്തിൻ്റെ നടുവിൽ, പ്രയാസത്തിൻ്റെ നടുവിൽ, ഹല്ലേലു, എനിക്കറിയണമായിരുന്നു എനിക്ക് എന്തായി കട്ടത വന്നേന്ന്. പ്രൈസ് ദ ലോർഡ്. ദൈവത്തിൻ്റെ മക്കളെ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇത് കെട്ടുകഥയല്ല, ഞാൻ സുശ്രൂഷ എൻ്റെ സഭയിലെ സാക്ഷ്യമാണ്. ദൈവത്തിന് സ്തോത്രം. എനിക്കറിയണമായിരുന്നു എൻ്റെ ഈ വേദന എന്താണെന്ന്, ഈ കട്ടത എന്താണെന്ന്. ഹല്ലേലൂയ. സഹോദരന്മാർ ഉപവാസ പ്രാർത്ഥന വെച്ചു, ക്രമീകരണം നടത്തി, ദൈവദാസന്മാർ വരുത്തി, ആരാധന വെളിപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. എന്താണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മക്കളെ, കട്ടതയുടെ നടുവിൽ പതറിപ്പോകുകയല്ല, തളർന്നു പോകുകയല്ല, ഇത് വന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ നിരാശനായി ആമേ കട്ടിലി കിടന്ന് ആമേ ഹല്ലേലൂയ ഉറങ്ങുകയല്ല, പിന്നെയോ ഇത് എന്താ എൻ്റെ ഇതിനുള്ള കാരണം, ഫേസ്തലോ ഈ പ്രതികൂലത്തിൽ കൂടി എന്നെ കടത്തിവിടുന്നത് എന്ത്, ഈ പ്രയാസത്തിൽ കൂടി എന്നെ കടത്തിവിടുന്നത് എന്തിന്, ഈ വേദന എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ വന്നത് എന്ത്. ദൈവത്തിന് സ്തോത്രം. തിരിച്ചറിയണം. അല്ലേലോ, ദൈവത്തിന് സ്തോത്രം. ചിലപ്പോൾ നിന്നെ ഈ കട്ടതയിൽ കൂടി കടത്തിവിടുന്നത് ദൈവത്തിന് നാമം മഹത്വപ്പെടാനാ. ഫേസ്തലോ, അല്ല എങ്കിൽ നീ ഒരു സാക്ഷ്യമുള്ളവനായി തീരണം നിന്റെ ദേശത്ത്. ആലേലോ, നിന്നെ ആമേ ഹല്ലേലൂയ അർഹിക്കാത്തവരുടെ നടുവിൽ, നിന്നെ സ്നേഹിക്കാത്തവരുടെ നടുവിൽ നീ ഒരു സാക്ഷിയായി തീരണം. ഹല്ലേലൂയ, നീ നിന്റെ നീ മുഖാന്തരം എൻ്റെ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടണം. അതുകൊണ്ട് നിന്നെ കട്ടതിൽ കൂടി ചിലപ്പോൾ നിന്നെ കടത്തിവിടും. അത് എന്ത് എന്ന് ചോദിക്കാൻ നിൽക്കാതെ ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം കൊടുക്കാൻ നീ തയ്യാറായാൽ, ദൈവത്തിന് മഹത്വം കൊടുക്കാൻ നീ തയ്യാറായാൽ നിന്നിൽ കൂടി ചില ആമേ ഹല്ലേലൂയ യേശുവിന്റെ നാമം ഉയർത്തപ്പെടുവാനിയായി തീരും. വിശ്വസിക്കുന്ന ദൈവമക്കൾ, ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. യോഹന്നാനെ കഷ്ടതയിൽ കൂടി കടത്തിവിട്ടു. യോഹന്നാനെ കഷ്ടതയിൽ കൂടി കടത്തിവിട്ടത് കൊണ്ടാ ദൈവത്തിൻ്റെ മക്കളെ, നമുക്ക് പുതിയ നിയമത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രവചന പുസ്തകം കിട്ടിയത്. ഹല്ലേലൂയ. ഏതാ വെളിപ്പാട് പ്രവചനം. ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഒരു വെളിപ്പാട് പുസ്തകം കിട്ടിയത് യോഹന്നാനെ കട്ടതയിൽ കൂടി കടത്തിവിട്ടത് കൊണ്ടാ, ചില വേദനയിൽ കൂടി കടത്തിവിട്ടത് കൊണ്ടാ. ഹല്ലേലൂയ. സഭകൾക്ക് ദൂത് കിട്ടിയത് ഒരു സഭ എങ്ങനെ ആയിരിക്കണമെന്നും, ആമി ഹല്ലേലൂയ, ദൈവജനം എങ്ങനെ ആയിരിക്കണമെന്നും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഒരു വെളിപ്പാട് കിട്ടിയത്, ഒരു ദൈവസഭയ്ക്ക് ദൂത് കിട്ടിയത്, ദൈവജനത്തിന് അതിമഹ ായൊരു ദൂത് കിട്ടിയത് യോഹന്നാനെ കട്ടതിയിൽ കൂടി കടത്തിവിട്ടത് കൊണ്ടാ. പ്രൈസ് ദ ലോർഡ്. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ മക്കളെ, നിന്നെ കട്ടതിയിൽ കൂടി കടത്തിവിടുന്നത് ചില നന്മയ്ക്ക് വേണ്ടിയാ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ചില നന്മയ്ക്ക് വേണ്ടിയാ നിന്നെ കട്ടതിയിൽ കൂടി കടത്തിവിടുന്നത്. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ പത്രോസ് അപ്പോസ്തലനെ കട്ടതിയിൽ കൂടി കടത്തിവിട്ടത് ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ആമീൻ. പ്രാർത്ഥിച്ച പ്രാർത്ഥന കേൾക്കാഞ്ഞത് കൊണ്ടല്ല, ദൈവത്തിന് സ്തോത്രം. ആമീൻ. പത്രോസ് പ്രാർത്ഥിച്ച പ്രാർത്ഥന കേൾക്കും. ആമീൻ. നാം വചനം വായിക്കുമ്പോൾ പത്രോസിനെ നിഴൽ തട്ടിയാൽ മതി, രോഗികൾ സൗഖ്യമാകും. അത് കണ്ടുകൊണ്ട് പത്രോസ് പോകുന്ന വഴിയിലൊക്കെ മനുഷ്യനെ കൊണ്ട് രോഗികളെ കൊണ്ട് കിടത്തിയത് കാരണം പത്രോസിനെ നിഴലെങ്കിലും ഒന്ന് തട്ടി ആമീൻ സൗഖ്യമാകണമെന്ന് പറഞ്ഞുകൊണ്ട്, ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് മക്കളെ, അത്ഭുതം പത്രോസിന് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടല്ല, ദൈവത്തിന് സ്തോത്രം. കാരാഗ്രഹം പ്രാർത്ഥിച്ച തുറക്കാൻ ആമീൻ കഴിയാത്തത് കൊണ്ടല്ല ദൈവത്തിന്റെ പ്രവൃത്തി. ഹല്ലേലൂയ. പത്രോസിനിൽ കൂടി അവിടെ വെളിപ്പെടുവാനുണ്ട്. അത് മാത്രമല്ല, ഒരു സഭ, ദൈവത്തിന് സ്തോത്രം, ഒരു സഭ എങ്ങനെ ആയിരിക്കണമെന്ന് ആമേൻ പത്രോസിന്റെ കാരാഗ്രഹ വാസത്തിൽ കൂടി ആമേൻ പൗലോസ് അവിടെ വരച്ചു കാട്ടുകയാണ്. പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ സഭ ഉറങ്ങുകയല്ല, ആമേൻ പ്രതിസന്ധികളിൽ കൂടി ജീവിതങ്ങൾ കടന്നു പോകുമ്പോൾ സഭ ഉറങ്ങുകയല്ല. പിന്നെയോ ആർക്കാ പ്രതികൂലം, ആർക്കാ വേദന, അത് തിരിച്ചറിഞ്ഞ് ആമി മുഴങ്കാലുകളെ മടക്കുന്ന ആമി ഹല്ലേലൂയ സഭയ. എന്റെ ദൈവത്തിന് ആവശ്യം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ നമ്മുടെ കേരളത്തിന്റെ സ്ഥിതി മാറിപ്പോയി. ദൈവത്തിന് സ്തോത്രം. കേരളത്തിന്റെ അവസ്ഥകൾ ആമി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാലോ. ദൈവത്തിന് സ്തോത്രം. ആമേ. ഇപ്പം വിശ്വാസികൾക്കൊന്നും അവിടെ പ്രാർത്ഥിക്കാനൊന്നും സമയമൊന്നുമില്ല. ദൈവത്തിൻ്റെ സ്തോത്രം. ആമേ. കേരളത്തിൽ ശുശ്രൂഷിക്കുന്നത് കൊണ്ട് ഹല്ലേലൂയ. ആമേ. പാസ്റ്റർമാരെയും ഭാര്യമാരെയും അത് അങ്ങ് ഏർപ്പെടുത്തിക്ക് കോണ്ടാക്ട് കൊടുത്തിരിക്കുക.
അമ്മയും പാസ്റ്ററും ഭാര്യയും വന്ന് പ്രാർത്ഥിച്ചോണം, വീട് തുറന്നിട്ടേക്കാൻ ഞങ്ങൾ പോയി ജോലിക്ക് പോവും. പ്രൈസ്തല്ലോ. ചൂടുവെള്ളം ഫ്ലാസ്കി വെക്കും, അമ്മയും ഗ്ലാസും രണ്ട് ഗ്ലാസ് അവിടെ വെച്ചിരിക്കും. ദൈവത്തിന് സ്തോത്രം. അവർ ജോലിക്ക് പോവും, പാസ്റ്ററും ഭാര്യയും വന്ന് കത തുറകുക, പാസ്റ്ററും ഭാര്യ അവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുക, വരുന്ന വിശ്വാസികളുണ്ടെങ്കിൽ അവരുമായിട്ടിരുന്ന് പ്രാർത്ഥിക്കുക. സ്തോത്രം പറഞ്ഞ് ഒരു മണിയാകുമ്പം പാസ്റ്ററും ഭാര്യയും കത ഉടച്ച് പോവുക. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാ ദൈവത്തിന് സ്തോത്രം. ഇപ്പം കൊറോണയും കൂടെ വന്നുകൊണ്ട് പിന്നെ ഇപ്പോൾ ആരുമില്ല. ദൈവത്തിന് സ്തോത്രം. ആ മെയിൻ ദൈവത്തിൻ്റെ മക്കളെ, ആ മെയിൻ പ്രയാസങ്ങളും പ്രതികൂലങ്ങളും കടന്നു വരുമ്പോൾ സഭ അടങ്ങിയിരിക്കുകയല്ല, ഒതുങ്ങിക്കൂടുകയല്ല. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ നടുവിൽ മുഴങ്കാലുകളെ മടക്കുവാൻ തയ്യാറായാൽ, പ്രാർത്ഥിപ്പാൻ തയ്യാറായാൽ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മക്കളെ, ആമേൻ. ദൈവത്തിൻ്റെ പ്രവൃത്തി വലിയവ കാണാം. പ്രൈസ് ദ ലോർഡ്. ഞങ്ങൾ അമ്മ ഹൈദരാബാദിൽ ഇരിക്കുമ്പോൾ, ആമേൻ, ദൈവത്തിൻ്റെ സ്തോത്രം, അമ്മേ ഞങ്ങൾ എന്നെ അടിക്കും കൊല്ലും എന്നൊക്കെ ഭീഷണിപ്പെടുത്തിയവരുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. തെലുങ്കര് ആമേൻ കൊല്ലുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കൂട്ടായ്മയ്ക്ക് കടന്നു വരുന്ന സഹോദരന്മാരെ വിളിച്ച് നിർത്തി പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ പാസ്റ്ററെ വിളിച്ചുകൊണ്ട് പോകണം കേട്ടോ, ഇവിടെ ഒരു മീറ്റിംഗ് നടത്താൻ പറ്റുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. മീറ്റിംഗ് നടത്തിയ പാസ്റ്ററെ അടിക്കും കൊല്ലും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആമേൻ. അവർ ഞങ്ങൾക്ക് കൂട്ടിന് വന്നിട്ടുണ്ട് സഹോദരന്മാരെ. ഹല്ലേലൂയ. ഞാൻ അഞ്ചലിരിക്കുമ്പോൾ, ആമേൻ, ദൈവത്തിന് സ്തോത്രം, വിശ്വകർമ്മയിൽ നിന്ന് 14 കുടുംബം ഒന്നിച്ച് വന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഒരു ദേശത്ത് നിന്ന് 14 കുടുംബം വിശ്വകർമ്മക്കാരെന്ന് പറഞ്ഞ ആശാരിമാർ, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, 14 കുടുംബം കൂടോടെ ഇങ്ങ് വന്നു. ആമേൻ. രക്ഷിക്കപ്പെട്ട് ശാനപ്പെട്ട് കഴിയുമ്പോൾ അവരെന്നെ കൊല്ലുമെന്ന് പറഞ്ഞു. ആമേ. പാല റോഡിൻ്റെ കീഴിൽ, പാലത്തിൻ്റെ കീഴിലൊക്കെ ഒളിച്ചിരുന്നു എന്നെ അടിക്കാനും കൊല്ലാനൊക്കെ. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവത്തിൻ്റെ മക്കളെ, അന്ന് വിശ്വാസികൾ ആമേ ഞങ്ങളെ നടത്തുമായിരുന്നു കൂട്ടിന്. ഹല്ലേലൂയ. അവരടിക്കരുതെന്ന്. ദൈവത്തിന് സ്തോത്രം. അപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, സാരമില്ല, അവരടിക്കത്തുമില്ല, അവർ കൊല്ലത്തുമില്ല. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദൈവത്തിൻ്റെ മക്കളെ പറയട്ടെ, നാളുകൾ കഴിഞ്ഞപ്പോൾ ഏറ്റവും അധികം ആമേൻ പ്രതികൂലമായി നിന്ന ഒരു സഹോദരി എൻ്റെ വണ്ടി എടുത്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. കണ്ടോ, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പിന്നെ എവിടെയെങ്കിലും പുള്ളിക്കാരന് പോകണമെങ്കിൽ എന്നെ വിളിക്കും, പാസ്റ്ററെ ഇങ്ങോട്ട് വണ്ടി അറിഞ്ഞേന്ന്. ക്രൈസ്തല്ലോ. ദൈവത്തിൻ്റെ മക്കളെ, പ്രതികൂലത്തിൻ്റെ നടുവിൽ ആമേൻ കഷ്ടതയുടെ നടുവിൽ തളരാതെ അവിടെ ഉറച്ചു നിന്നാൽ, അവിടെ ഉറച്ചു നിന്നാൽ ആ നീ തുറക്കാൻ പോകണ്ട, ആരെയും വിട്ട് തുറപ്പിക്കണ്ട, ദൈവം തന്നെ ഇറങ്ങി വരും. പ്രൈസ് ദ ലോർഡ്. എവിടെ കുറിവാക്യത്തിലേക്ക് വരാം. ദൈവത്തിൻ്റെ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. സഭ ഒരുമിച്ചു പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ദൂതൻ ഇറങ്ങേണ്ട ഇടത്ത് ഇറങ്ങി. പ്രൈസ് ദ ലോർഡ്. കണ്ടോ, നീ ഇറങ്ങണ്ട, നീ ഇറക്കുകയും വേണ്ട. ഇന്ന് പലപ്പോഴും ഇറക്കാൻ പോകുക, പക്ഷേ ഇറക്കാനും പോകണ്ട, ഇറങ്ങുകയും ചെയ്യണ്ട. ഹല്ലേലൂയ. ഇറക്കേണ്ടവൻ ആമേ ആ ഇറങ്ങേണ്ട സ്ഥലത്ത് ഇറക്കേണ്ടവനെ ഇറക്കിക്കോളും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. പത്രോസ് ഉറങ്ങുകയാ, പത്രോസിനെ തോളിൽ ചെന്ന് തട്ടുകയാ, നീ എഴുന്നേൽക്ക്. ഹല്ലേലൂയ. നീ എഴുന്നേൽക്ക്. അവനെ ധൈര്യപ്പെടുത്തി, അവനെ പുറത്തു കൊണ്ടുവരികയാ. ദൈവത്തിന് സ്തോത്രം. കണ്ടോ, പത്രോസും തുറക്കുന്നില്ല, ദൂതനും തുറക്കുന്നില്ല. ആമേ അവൻ്റെ മുമ്പിൽ നിന്ന്, ആമേ തടസ്സമായി നിന്ന വാതിൽ സ്വതവേ തുറന്നു. പ്രൈസ് ദ ലോർഡ്. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ മക്കളെ, തുറക്കാത്ത ചില വാതിലുകൾ ഇന്ന് രാത്രി ചില ദൈവാത്മാവേ ആലോ ചില ജീവിതങ്ങളോട് ദൈവാത്മാവ് ദൂത് പറയട്ടെ, പല നാളുകൾ കൊണ്ട് അടഞ്ഞുകിടക്കുന്ന വാതിലുകളെ, ആമേൻ, ചില നന്മകളെ നീ തുറക്കുവാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു എങ്കിൽ, ആമേൻ, ഇന്ന് രാത്രിക്കാലം ദൈവപരിശുദ്ധാത്മാവ് ദൂത് പറയുക, അടഞ്ഞുകിടക്കുന്ന ചില വഴികൾ, അടഞ്ഞുകിടക്കുന്ന ചില വാതിലുകൾ, അടഞ്ഞുകിടക്കുന്ന ചില വാതിലുകൾ നിനക്കായി തുറക്കപ്പെടുകയാ. നിനക്കായി പരിശുദ്ധാത്മാവ് ഈ രാത്രി തുറക്കുകയാ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. നീ തുറക്കാൻ പോകണ്ട, തുറക്കണ്ട, ഇവൻ തുറക്കും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. മർക്കുസിന് സുവിശേഷം 16 അധ്യായത്തിൽ നമുക്കൊന്ന് അമ്മേ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെയാ. ദൈവത്തിന് സ്തോത്രം. യേശുവിനെ കല്ലറയിൽ അടക്കം ചെയ്തു. ആമേ 3 ദിവസമായി. യേശു കർത്താവ് പറഞ്ഞതുപോലെ 3 ദിവസമായി ഉയർപ്പിൻ നാളിൽ, ആമേ ഉയർപ്പിൻ നാളിൽ മദ്ദലക്കാരത്തും മറിയും മറ്റേ മറിയും, ദൈവത്തിന് സ്തോത്രം, ആമേ ശലോമിയും കൂടെ കൂടെ ഇരുന്ന് ആമേ ആമേ ഉയർപ്പിൻ ദിനത്തിൽ യേശുവിനെ കാണണമെന്ന് വളരെ ആഗ്രഹത്തോടെ ആമേൻ തലേ രാത്രി പറയുക.
ആമി യേശുവിന്റെ കല്ലറ കണ്ട് വ്യാകുലപ്പെട്ടിരിക്കുന്ന സഹോദരിമാര് പറയുക, യേശു പറഞ്ഞതുപോലെ നാളെ പ്രഭാതത്തിൽ യേശു ഉയർത്തെഴുന്നേൽക്കും, യേശുവിനെ നമുക്ക് കാണണം. പക്ഷേ കാണാൻ കഴിയത്തില്ല. എങ്ങനെയാ കാണാൻ കഴിയുന്നത്? വലിയൊരു കല്ല്. ആമി യേശുവിനെ കാണാൻ കഴിയാതെ വണ്ണം ആ കല്ലറയുടെ വാതിക്കൽ വെച്ചിരിക്കുക. നമുക്ക് വേണ്ടി അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ആരാ കല്ല് ഉരുട്ടി മാറ്റും? പ്രൈസലോ, അവരുടെ ഭാരമത. നമുക്ക് വേണ്ടി ആരാ കല്ല് ഉരുട്ടി മാറ്റും? പ്രൈസലോ. എന്നാൽ ദൈവത്തിന് സ്തോത്രം. ആമി ആഗ്രഹത്തോടെ ആമി സഹോദരിമാര് കല്ലറ വാതിക്കൽ അതിപ്രഭാതത്തിൽ ആമി ഓടി യേശുവിനെ കാണാൻ വേണ്ടി യേശുവിനെ കാണാൻ പോയ ആമി സഹോദരിമാർ കണ്ടത് ആലലിയ കല്ല് ആരോ ഉരുട്ടി മാറ്റിയിരിക്കുന്നു. പ്രൈസലോ. അങ്ങനെയെങ്കിൽ രാത്രി കാലം പരിശുദ്ധാത്മാവ് ദൂത് പറയട്ടെ, നിനക്ക് തടസ്സമായി നിൽക്കുന്നതിനെ ഹല്ലേലൂയ, ആമേ, നിന്റെ ആത്മീയ ജീവിതത്തിന് തടസ്സമായി നിൽക്കുന്ന, നിന്റെ ശാരീരികമായ ബലഹീനതയ്ക്ക് തടസ്സമായി നിൽക്കുന്ന, ശരീര സൗഖ്യത്തിന് തടസ്സമായി നിൽക്കുന്ന ചില വേദനകളെ, ചില ഭാരങ്ങളെ, ആമേ, ശരീരത്തിന്റെ ചില അസ്വസ്ഥതകളെ ഇന്ന് രാത്രി കാല പരിശുദ്ധാത്മാവ് ഉരുട്ടി മാറ്റുകയ. ആരും ഉരുട്ടി മാറ്റാതെ ഓ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിൽ നിന്ന് ഉരുട്ടി മാറ്റുകയ. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. Hallelujah. ഇന്ന് രാത്രി കാലം ദൈവത്തിന്റെ വൈതല് നീ വിശ്വസിച്ച്, നീ വിശ്വസിച്ച് ഈ രാത്രി കാലം ദൈവദനത്തിൽ നീ വിശ്വസിച്ച്, ഹല്ലേലൂയ്യ, നിന്റെ വേദനകൾ, നിന്റെ ഭാരങ്ങൾ ഇന്ന് രാത്രി കാലം ഉരുണ്ട് മാറട്ടെ. നിന്റെ ജീവിതത്തിൽ നിന്ന് ഉരുണ്ട് മാറട്ടെ. നിന്റെ ജീവിതത്തിൽ നിന്ന് ഉരുണ്ട് മാറട്ടെ. ഹല്ലേലൂയ്യ. നിന്റെ ജീവിതത്തിൽ നിന്നെ അസ്വസ്ഥനാക്കുന്ന, അസ്വസ്ഥതയാക്കുന്ന ചില ഭാരങ്ങൾ. Praise the Lord. ചില ആമേ കുടുംബ ഭാരങ്ങൾ, കുടുംബ പ്രയാസങ്ങൾ ഓ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ നിന്നെ അലട്ടുന്ന, നിന്നെ അലട്ടുന്ന ചില വേദനകൾ ഇന്ന് രാത്രി കാലം നിന്റെ ജീവിതത്തിൽ നിന്ന്, നിന്റെ കുടുംബത്തിൽ നിന്ന് ഉരുണ്ടു മാറട്ടെ. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഇന്ന് രാത്രി കാലം ദൈവത്തിന്റെ പൈതല നീ വിശ്വസിച്ച്, ഈ വചനത്തിന്റെ ഉപാകം നീ വിശ്വസിച്ച്, വിശ്വസിച്ച് യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി കാലം വിടുതൽ വ്യാപരിക്കട്ടെ. നിന്റെ ജീവിതത്തിന്മേൽ വിടുതൽ വ്യാപരിക്കട്ടെ. നിന്റെ കുടുംബത്തിന്മേൽ വിടുതൽ വ്യാപരിക്കട്ടെ. നിന്റെ കുഞ്ഞുങ്ങളുടെ മേൽ വിടുതൽ വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ നിന്റെ വിഷയത്തിന്മേൽ വിടുതൽ വ്യാപരിക്കട്ടെ. നിന്റെ ജോലിയുടെ മേൽ വിടുതൽ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്നെ അലട്ടുന്ന, നിന്നെ അലട്ടുന്ന സകല പ്രശ്നങ്ങളിൽ നിന്ന് ആമേ നീ വിടുതൽ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, നീ വിടുതൽ പ്രാപിച്ച് യേശുവിന്റെ നാമത്തിൽ നീ പുറത്തു വാ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിൽ വിടുതൽ വ്യാപരിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്. നിന്നെ അലട്ടുന്ന ദൈവത്തിന്റെ മക്കളെ, നമ്മെ അലട്ടുന്ന സകല പ്രശ്നത്തിനും എൻ്റെ കർത്താവ് മതിയായവനാ. പ്രൈസ് ദ ലോർഡ്. നീ പ്രാർത്ഥിച്ചാൽ മതി. ഏത് പ്രശ്നത്തിൻ്റെ നടുവിൽ നീ പ്രാർത്ഥിച്ചാൽ മതി. ഏത് വേദനയുടെ നടുവിൽ നീ പ്രാർത്ഥിച്ചാൽ മതി. മുട്ടുകളെ മടക്കാൻ തയ്യാറായാൽ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദാരിദ്ര്യം അനുഭവിച്ചവർക്ക് മാത്രമേ വിശപ്പിൻ്റെ വില അറിയത്തുള്ളൂ അല്ലേ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. രാത്രികാലങ്ങളിൽ അമ്മ കണ്ണുനീരോടെ നിലവിളിച്ചവർക്ക് മാത്രമേ ആ മറുപടിയുടെ, ആ മറുപടിയുടെ ആഴമറിയത്തുള്ളൂ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്തോത്രം. ആമേ രാത്രി കാലങ്ങളിൽ ആമേ കണ്ണുനീരോടെ നിലവിളിച്ച ദൈവത്തിൻ്റെ മക്കളെ, ഹല്ലേലൂയ, നീ മറുപടിയോടെ ആഴം നീ അറിഞ്ഞിട്ടില്ലേ? അറിഞ്ഞിട്ടില്ലേ? അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ, ഇന്ന് രാത്രി കാലം പിന്നെയും പിന്നെയും പരിശുദ്ധാത്മാവ് പറയുക, നിന്റെ വിഷയത്തിന് പരിഹാരമുണ്ട്. ഹല്ലേലൂയ. നാദസുഖവേ തുറക്കാൻ പോകുകയാണ്. ചില ദൈവികമായ കരം നിന്റെ മേൽ വെളിപ്പെടാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. നിനക്ക് വേണ്ടി തുറക്കുന്ന രാത്രിയായി ഇന്ന് ഈ രാത്രി മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. ദൈവത്തിന്റെ മക്കളെ, എന്റെ വാക്കുകളെ ഇവിടെ നിർത്തട്ടെ. ദൈവത്തിന് സ്തോത്രം. സ്വതവേ തുറക്കുന്ന ഒരു ദൈവം. ആരും തുറക്കണ്ട, തുറക്കാൻ വേണ്ടി ഓടുകയും വേണ്ട. ചിലരൊക്കെ നന്മയുടെ പുറകെ ഓടും, നന്മയുടെ പുറകെ ഓടണ്ട,
നന്മ തുറക്കാനും പോകണ്ട, അതെല്ലാം തുറക്കാൻ നമ്മുടെ ദൈവം മതിയായവന്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മക്കളെ, ഒരു അനുഭവം കൂടെ പറയാം. പ്രൈസ് ദ ലോർഡ്, ഞങ്ങൾക്ക് ആദ്യം സൈക്കിളാണ് കിട്ടിയത്. ആമേൻ. സൈക്കിളാണ് സഭാവിശ്വാസികൾ വാങ്ങിച്ചു തന്ന സൈക്കിളാണ്. സൈക്കിളിൽ നിന്ന് ഒത്തിരി പ്രാവശ്യം വീണിട്ടുണ്ടേ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ മൂത്ത മകളെ നിറഗർഭിണിയായിട്ട്, ആമേൻ, ഞങ്ങൾ സൈക്കിളിൽ യാത്ര ചെയ്യുമ്പോൾ സാരി കുരുങ്ങി അമ്മ വീണിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്ന് പറഞ്ഞാൽ അത് മരുഭൂമിയല്ല, ഗുജറാത്തിൻ്റെ അറിയാമല്ലോ മരുഭൂമിയാണ്. ഞങ്ങൾ പകൽ വിസിറ്റിങ്ങിന് പോകുമ്പോൾ കുഴിയില്ല, രാത്രി വിസിറ്റിംഗ് കഴിഞ്ഞും പ്രാർത്ഥനയും കഴിഞ്ഞ് വരുമ്പോൾ മുനിസിപ്പാലിറ്റിക്കാർ കുഴി എടുത്തിട്ടിരിക്കും. ഞങ്ങൾക്ക് ആരും അറിയത്തില്ല, മണലല്ലേ, ആ കുഴിക്കത് മറിഞ്ഞു വീഴും. പ്രൈസ് ദ ലോർഡ്. ദൈവത്തിൻ്റെ മക്കളെ, ആഗ്രഹിച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥിച്ചു. ഒരു ദിവസം അടുത്ത സഭയിൽ വെച്ചെന്നപ്പോൾ, മീറ്റിങ്ങിന് ചെന്നപ്പോൾ ഒരു സഹോദരൻ പറഞ്ഞു, പാസ്റ്ററിന് വണ്ടിയില്ല അല്ലേ? ഞാൻ പറഞ്ഞില്ല. ദൈവത്തിന് സ്തോത്രം. എന്നാൽ എൻ്റെ വീട്ടിലൊരു വണ്ടി ഇരിപ്പുണ്ട്, ഒരു ബൈക്ക്. പാസ്റ്റർ അതെടുത്തോണ്ട് പോകാൻ. കണ്ടോ, പ്രാർത്ഥിച്ചാൽ മതി, തുറക്കുന്നൊരു ദൈവം ഉയരത്തിലുണ്ട്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അന്ന് സൈക്കിൾ ബാലൻസേ ഉള്ളൂ, ബൈക്ക് പിടിച്ചിട്ടില്ല, ലൈസൻസും ഇല്ല. ഞാൻ പറഞ്ഞ അടുത്തൊരു മഹേഷ് എന്ന് പറഞ്ഞൊരു സഹോദരൻ്റെ അടുത്ത് പറഞ്ഞു, ഗുജറാത്തി സഹോദരനാണ്, ആ വണ്ടി ഈ സഹോദരൻ്റെ ആ വീട്ടിൽ നിന്ന് ചർച്ചിലോട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ പോയ ചർച്ചിലോട്ട്. ദൈവത്തിന് സ്തോത്രം. അവിടെ വരെ കൊണ്ടുവന്നു. ആ ചർച്ചിൽ നിന്ന് ഞാൻ ശുശ്രൂഷിക്കുന്ന ചർച്ചിലേക്ക് എങ്ങനെ പോയിന്ന് എനിക്കും എൻ്റെ ദൈവത്തിനെ അറിയും. ക്രൈസ്തലോ. ദൈവത്തിൻ്റെ മക്കളെ, തുറക്കാൻ പറയണ്ട, തുറക്കും. ആരെ? ദൈവം. ക്രൈസ്തലോ. തുറക്കാൻ ഓടണ്ടെന്നേ, ദൈവം തുറക്കുന്നേ. മുഴങ്കാലുകളെ മടക്കാൻ തയ്യാറായാൽ, പ്രാർത്ഥിപ്പാൻ തയ്യാറായാൽ, മടുപ്പ് തോന്നാതെ, ആമേൻ, തളർന്നു പോകാതെ, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉറപ്പോടെ നിന്ന് ആമേൻ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ തുറക്കുവാൻ നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കാരെ ഉയർത്ത് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഈ വചനങ്ങൾ ആ ദൈവം നമ്മെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. ശുശ്രൂഷയ്ക്ക് അവസരമൊരുക്കിയ സഭയ്ക്ക് ആമേൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അപ്പോസ്തോലർ രാത്രികാലെ ആരാധിച്ചപ്പോ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. അപ്പോസ്തോലർ രാത്രികാലെ ആരാധിച്ചപ്പോ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു, ആത്മനാഥൻ യേശുവിനെ ആരാധിക്കുന്നു. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഗീതം പാടിടാ, ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചിടാ. ഹല്ലേലൂയ ഹല്ലേലൂയ ഗീതം പാടിടാ, ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചിടാ. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു, ആത്മനാഥൻ യേശുവിനെ ആരാധിക്കുന്നു. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധനയെങ്കിൽ, പാതകളൊഴിയും കോട്ടകൾ തകരും ആരാധനയെങ്കിൽ. ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധനയെങ്കിൽ, പാതകളൊഴിയും കോട്ടകൾ തകരും ആരാധനയെങ്കൽ. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു, ആത്മനാഥൻ യേശുവിനെ ആരാധിക്കുന്നു. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. ആമേനിന്നു ഞങ്ങൾ വിശ്വാസത്താൽ ആരാധിക്കുന്നു, അന്നു നാഥൻ മുഖം കണ്ടു ആരാധിച്ചിടും. ഇന്നു ഞങ്ങൾ വിശ്വാസത്താൽ ആരാധിക്കുന്നു, അന്നു നാഥൻ മുഖം കണ്ടു ആരാധിച്ചിടും. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു, ആത്മനാഥൻ യേശുവിനെ ആരാധിക്കുന്നു. ആരാധിക്കുന്നു ഞങ്ങൾ
ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായെന്നു. ആമേൻ. ആരാധിക്കുന്നു ഞങ്ങൾ, ആരാധിക്കുന്നു ആത്മനാഥ യേശുവിനെ, ആരാധിക്കുന്നു ആരാധിക്കുന്നു ഞങ്ങൾ, ആരാധിക്കുന്നു ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. സാറാ ആരാധിക്കും പരിശുദ്ധനെ, സന്തോഷത്താൽ സ്വന്തം മക്കൾ ആരാധിക്കുന്നു. സാറാ